Hello students, welcome back to English Guru Campus new video. In this video, we will talk about will be in the term. We will talk about all the things that we will talk about. Anyway, we will be in the term. We will be in the term. Okay, നമ്മൾ ഇന്റർനെറ്റിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം വരിസ് റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് 12th ജാനുവരി ആണ് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെസൺ തയ്യാറാക്കിയിരിക്കുന്നത് വിൽ ബി എന്ന ടേം ഉപയോഗിക്കുന്നത് അതിനെ ഇപ്പോ നിങ്ങൾ ബേസിക് ലെവൽ ആണ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവൽ ആണ് അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല ഓക്കേ ഏതൊരു ലെവൽ ആളുകൾക്ക് വേണമെങ്കിലും വിൽ ബി എന്ന ടേം പഠിക്കാൻ വളരെ സിമ്പിൾ ആണ് വിൽ ബി എന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം അതാണ് വിൽ ബി എന്ന് കഴിഞ്ഞിട്ട് വെർബിന്റെ തേർഡ് ഫോം മാത്രമായിരിക്കും ഉപയോഗിക്കുക എന്ന് വെച്ചാൽ വിൽ ബി റിലീസ്ഡ് അല്ലെങ്കിൽ ലോഞ്ച്ഡ് അല്ലെങ്കിൽ അൺവെയിൽഡ് ഈ വേർഡ്സ് ഒക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും ആവശ്യമായിട്ട് വരുന്നത് ഈ മൂന്ന് വേർഡ്സ് ആണ് ഓക്കെ വിൽ ബി റിലീസ്ഡ് വിൽ ബി ലോഞ്ച്ഡ് വിൽ ബി അൺവെയിൽഡ് എന്ന രീതിയിലുള്ള വേർഡ്സ് ആണ് ഇതിന് കൂടുതലായിട്ട് ഉപയോഗിക്കുക കാരണം നമ്മൾ മൂവി റിലേറ്റഡ് ആയിട്ട് പറയുന്ന സമയത്ത് നമുക്ക് ഈ വേർഡ്സ് ആണ് നമുക്ക് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇനി അതല്ലെങ്കിൽ വിൽ ബി എയർഡ് എന്നും പറയാറുണ്ട് ഓക്കെ എയർ ചെയ്യുന്നു എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട് ഓക്കെ അപ്പോൾ ഈ വേർഡ്സ് നിങ്ങൾ മറക്കരുത് ഈ മൂന്ന് വേർഡ്സ് അപ്പോൾ നമുക്ക് ഇതിൽ ഒരു വേർഡ്സ് എടുത്തിട്ട് നോക്കാം ഒരു വേർഡ് എടുത്തിട്ട് നോക്കാം കൂടെ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാം ഓക്കെ അതായത് നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ നോക്കൂ വരിസ് വിൽ ബി റിലീസ്ഡ് ഓൺ 12th January 2023 ഓൺ എന്ന് പറഞ്ഞിട്ട് 12th January 2023 എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ഡേറ്റ് തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം ഓൺ എന്ന പ്രപ്പൊസിഷൻ നമുക്ക് ഉപയോഗിക്കാം ഓക്കെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ 12th January 2023 എന്നാണ് ഓക്കെ 12th ആ ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഓൺ ഉപയോഗിക്കുന്നത് എന്നാൽ ആ ഡേറ്റ് ഇല്ലാണ്ട് മാസം മാത്രമാണെങ്കിലോ വരിസ് വിൽ ബി റിലീസ്ഡ് ഇൻ ജാനുവരി എന്നാണ് നമ്മൾ പറയുക ഇൻ ജാനുവരി ഓക്കെ ജാനുവരി മാസത്തിൽ ഓക്കെ സംഭവം മനസ്സിലായോ ഓൺ നമ്മൾ ഉപയോഗിക്കുക ഒരു പെർട്ടിക്കുലർ ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം ഓക്കെ ആ ഡേറ്റ് അവിടെ ഉണ്ടായാൽ മതി ഓക്കെ ഇനി 12th January ഇല്ലാണ്ട് 2023 ഇല്ല എങ്കിലും അവിടെ ഓൺ തന്നെ ഉപയോഗിക്കാം ഓക്കെ എന്നാൽ ഈ 12th ഇവിടെ ഇല്ലെങ്കിലും അവിടെ നമ്മൾ ഓൺ ഉപയോഗിക്കില്ല ഗോട്ട് ഇറ്റ് ഓക്കെ മാസം മാത്രമാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അവിടെ നമ്മൾ ഇന്ന് മാത്രമാണ് ഉപയോഗിക്കുക ഇനി വരിസ് വിൽ ബി റിലീസ്ഡ് ഇൻ 2023 വർഷം മാത്രമാണ് മെൻഷൻ ചെയ്യുന്നത് എങ്കിലും നമ്മൾ ഇന്ന് തന്നെയാണ് ഉപയോഗിക്കുക ഇൻ 2023 ഇൻ ജാനുവരി എന്ന രീതിയിലാണ് പറയുക ഓക്കെ ഇനി വരിസ് വിൽ ബി റിലീസ്ഡ് അറ്റ് ക്രിസ്മസ് അതായത് ഇപ്പോൾ ഞാനതൊരു ഒരു എക്സാമ്പിൾ വേണ്ടി പറഞ്ഞതാണ് ഒരു പ്രത്യേക ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ചില പടങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് അതായത് ദീപാവലിക്ക് അല്ലെങ്കിൽ ക്രിസ്മസിന് അല്ലെങ്കിൽ ന്യൂ ഇയറിന് അല്ലെങ്കിൽ ഈദിന് എന്ന രീതിയിലൊക്കെയാണ് വരാറുള്ളത് അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഒരു ഈവൻറ്റ് റിലേറ്റഡ് ആയിട്ടാണ് അത് വരുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പൊസിഷൻ ആണ് അറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വരിസ് എന്ന പടം വളരെ വിജയകരമാവട്ടെ നമുക്ക് അതിലൂടെ പല കാര്യങ്ങളും പഠിക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ ഓൾ ദി ബെസ്റ്റ് ടു വിജയ് വിജയ് ഫാൻസ് കേരള താങ്ക് യു അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഛേ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം ടിൽ ദെൻ യു ടേക്ക് കെയർ ബൈ ബൈ